രാഷ്ട്രീയത്തില് വാക്പോരും പദപ്രയോഗവും സർവസാധാരണമാണ്. അത് രാഷ്ട്രീയം തുടങ്ങിയ നാൾ മുതൽ ഇങ്ങോട്ടുള്ളതാണ്. ചില സമയങ്ങളിൽ അത് അതിര് കടക്കുകയും ചെയ്തു. പഴയകാലങ്ങളിലൊക്കെ നടത്തിയിട്ടുള്ള വാക്പോരും ശരപ്രയോഗവും ഒക്കെ ഇന്നും കേരള രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. പലപ്പോഴും തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഈ പദപ്രയോഗങ്ങൾ കൂടുന്നത്. പക്ഷെ ഇന്ന് സർവസാധാരണമായി തീർന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സി പി എമ്മില് വനിതകളോടെന്ന വണ്ണം അടച്ചാക്ഷേപിച്ച ഒരു പദപ്രയോഗമാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് പ്രത്യേക ഒരു ദുരുദ്ദേശത്തോടുകൂടിയോ ഏതെങ്കിലും തരത്തിൽ അർത്ഥം വെച്ചോ മുൾമുന ഉപയോഗിച്ചതോ അല്ല എന്നാണ് കെ സുരേന്ദ്രൻ്റെ അഭിപ്രായം. എന്നാലും വനിതകൾ മറ്റ് പാർട്ടികളിലുള്ള വനിതകളടക്കം സി പി എമ്മിലെ മാത്രമല്ല കോൺഗ്രസിലെ വനിതകളും ഒക്കെ തന്നെ രംഗത്തുണ്ട്. സി പി എമ്മിൻ്റെ നേർക്കാണെങ്കിലും വനിതകൾ എവിടെയും വനിതകളാണല്ലോ. അപ്പോൾ വനിതകളൊക്കെ തന്നെ ഇതിനെതിരെ രംഗത്തേക്ക് വന്നിരിക്കുകയാണ്. സി പി എമ്മിന് ഏറ്റ വനിതാവിഭാഗത്തിനേറ്റ ഒരു മുൾമുനയായിട്ടാണ് ഇത് കാണുകയും ചെയ്യുന്നത്. മഹിളാ അസോസിയേഷൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗവും വനിതാ കമ്മീഷൻ മുൻ അംഗവുമായ ഷാഹിദ കമാൽ കർമാനൂസിനോട് പ്രതികരിക്കുന്നു. ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കെ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം നടത്തിയ ഏറ്റവും അപലപനീയവും അപക്വവുമായ ഒരു പ്രസ്താവന കേരളീയ സമൂഹത്തിൽ വലിയ ചർച്ചയ്ക്ക് വിധേയമായിട്ടുണ്ട്. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ സ്ത്രീകളെല്ലാം ഇന്ന് കൊഴുത്ത് തടിച്ച് തുടങ്ങി അത് നമുക്ക് പൊതുസമൂഹത്തിൽ തുറന്ന് പറയാൻ പോലും പറ്റാത്ത തരത്തിലുള്ള പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത്. അതിൽ ഏറ്റവും ഗൗരവമായി കാണുന്ന ഒന്ന് ബി ജെ പിയുടെ തന്നെ മഹിളാ നേതാക്കന്മാരുടെ ഒരു മീറ്റിംഗിലാണ് അത്തരത്തിൽ ഏറ്റവും സ്ത്രീവിരുദ്ധമായ പ്രസ്താവന നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അവർ കൂടി അടങ്ങുന്ന സ്ത്രീ സമൂഹത്തെ അവരുടെ മുന്നിൽ വെച്ച് അധിക്ഷേപിച്ചിട്ട് അതിനെതിരെ ഒന്ന് പ്രതികരിക്കാൻ പോലും അത് കേട്ടുകൊണ്ടിരുന്ന ഒരു സ്ത്രീ പോലും തയ്യാറായില്ല എന്നുള്ളത് ബി ജെ പിയുടെ സ്ത്രീകളോടുള്ള കാഴ്ചപ്പാടാണ് അല്ലെങ്കിൽ സ്ത്രീകളോടുള്ള സമീപനമാണ് തുറന്നു കാണിക്കുന്നത്. ഉത്തരവാദിത്വപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവെന്ന നിലയിൽ കേരളത്തിലെയും ഇന്ത്യയിലെയും സ്ത്രീകളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നതിന് പകരം അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസ്താവന സവർണ നേതാവിത്വത്തിന്റെയും മാടമ്പിത്വത്തിന്റെയും പ്രതീകം കൂടിയാണ്. 2025 രാജ്യത്തെ ഹിന്ദുരാഷ്ട്രമായി പ്രഖ്യാപിക്കും എന്ന RSS നിലപാടിന് ചുട്ടുപിടിക്കുന്നതാണ്. മനുസ്മൃതിയും ഇന്ത്യൻ ഭരണഘടനയ്ക്ക് പകരം മനുസ്മൃതിയും അതുപോലെ തന്നെ സ്ത്രീകളുടെ സ്വാതന്ത്ര്യവും അവകാശവും ഒക്കെ നിഷേധിക്കുന്ന മനുസ്മൃതിയിലേക്ക് നമ്മുടെ രാജ്യത്തെ കൊണ്ടെത്തിക്കുവാനുള്ള RSS ശ്രമത്തിന് ആക്കം കൂടുകയും സ്ത്രീകൾ ഒരു തരത്തിലും സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ പാടില്ല എന്നുള്ളൊരു ധ്വനി കൂടിയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അത് മാത്രമല്ല, സമൂഹത്തിന്റെ അടിസ്ഥാന ഘടകം കുടുംബമാണ്. നമ്മുടെ കുടുംബത്തിലെ സ്ത്രീകളോട് നാം എങ്ങനെയാണോ പെരുമാറുന്നത്, അവരെ എങ്ങനെയാണോ നാം നോക്കിക്കാണുന്നത്, ഏത് തരത്തിലാണ് നമ്മുടെ കാഴ്ചപ്പാട് അവരോടുള്ളത്, അവരോടുള്ള സമീപനം, ഇതെല്ലാം തന്നെ ആ വ്യക്തിയിലൂടെ സമൂഹത്തിൽ പ്രതിഫലിക്കും എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ അമ്മയോടും സഹോദരിയോടും മകളോടും അല്ലെങ്കിൽ മകന്റെ ഭാര്യ അടക്കമുള്ള സ്ത്രീകളോട് കാണിക്കുന്ന ഒരു സമീപനവും നിലപാടും രീതിയുമാണോ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലൂടെ പുറത്തു കാട്ടിയത് എന്ന് പറയാൻ അദ്ദേഹവും അദ്ദേഹത്തിന്റെ പാർട്ടിയും തയ്യാറാകണം. ഇനി BJP യുടെ നിലപാട് അതല്ല എങ്കിൽ അദ്ദേഹത്തെ തിരുത്താനും തള്ളിപ്പറയാനും
ബി ജെ പി നേതാക്കന്മാർ തയ്യാറാകേണ്ടതുണ്ട്. ഇത് തനിക്ക് തെറ്റുപറ്റിയതാണ് എങ്കിൽ, തനിക്കൊരു വാക്ക് പിഴ വന്നതാണ് എന്ന് പറഞ്ഞ് കേരളീയ സമൂഹത്തോട് മൊത്തം മാപ്പ് പറയാൻ തയ്യാറാകണം. ഇത് കേവലം സ്ത്രീകളുടെ ഒരു പ്രശ്നമായി ചുരുക്കി കാണരുത്. ഇത് കേരളീയ പ്രബുദ്ധമായ സ്ത്രീ സാക്ഷരതയിൽ ഒന്നാമത് ഭരണ തലങ്ങളിലെല്ലാം മുന്നിൽ നിൽക്കുന്ന വളരെ കഴിവുറ്റ ഒരു സ്ത്രീ സമൂഹം നിലകൊള്ളുന്ന കേരളീയ സമൂഹത്തിലെ സ്ത്രീകളെ അപമാനിക്കുക വഴി ഇന്നലെ വരെ നാം നേടിയെടുത്ത പ്രബുദ്ധതയും അല്ലെങ്കിൽ അതിന്റെ സ്ത്രീകളുടെ മുന്നേറ്റവും ശാക്തീകരണവും എല്ലാം തകർക്കുന്ന രീതിയിലുള്ള ഏറ്റവും നിലവാരം കുറഞ്ഞ ഒരു അഭിപ്രായ പ്രകടനമായി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രസ്താവനയായി അത് മാറി എന്നുള്ളതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് മഹിളാ അസോസിയേഷനും ഡിവൈഎഫ്ഐയും ഒക്കെ ഇതിനെതിരെ നിയമപരമായ നടപടി സ്വീകരിക്കാൻ മുന്നോട്ട് വന്നിട്ടുണ്ട്, കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ഇത് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലെയും, ഒരു രാഷ്ട്രീയ പാർട്ടി എന്നല്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലെയും പൊതുരംഗത്ത് നിൽക്കുന്ന സ്ത്രീകളെ മുഴുവൻ അപമാനിക്കുകയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ സ്ത്രീകൾ എന്ന് പറയുമ്പോൾ യു ഡി എഫിൽ നിൽക്കുന്ന ആർ എസ് പി അടക്കം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽപ്പെട്ടവരാണ്. അപ്പോൾ അത്തരത്തിൽ ഏതെങ്കിലും രാഷ്ട്രീയപരമായ വിദ്വേഷമോ വൈരാഗ്യമോ ഉണ്ടെങ്കിൽ അതിനെ ഇന്നും സ്ത്രീകളെ അപമാനിച്ചുകൊണ്ട് ബോഡി ഷെയ്മിംഗ് നടത്തിക്കൊണ്ട് ഇത്തരം പ്രസംഗങ്ങൾ നടത്തുന്ന ആളുകളെ കേരളീയ സമൂഹം തിരിച്ചറിയുകയും ഒറ്റപ്പെടുത്തുകയും അവരെ സമൂഹത്തിൽ നിന്നും തിരിച്ചയക്കുവാനുള്ള ധാർമ്മികമായ ഒരു ഉത്തരവാദിത്വം കേരളീയ സമൂഹം ഒന്നാകെ ഏറ്റെടുക്കണമെന്ന് കൂടിയാണ് ഈ ഘട്ടത്തിൽ പറഞ്ഞു വെക്കാനുള്ളത്.